ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞാൽ കിഴി പൊറോട്ടയാണ്. അപ്പം എങ്ങനെയാണ് ഈ കിഴി പൊറോട്ട പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അത് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ചൂടായതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണത്, അതൊരു ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്തിട്ട് നന്നായൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ പെരിഞ്ജീരകം അങ്ങനെ തന്നെ ചേർക്കുന്നത്, പൗഡറല്ല. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർക്കുകയാണ്. രണ്ട് പച്ചമുളക് നടുകീറിയതാണിത്. കുറച്ച് വേപ്പലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തായി ചേർക്കാൻ പോകുന്നത് സവോളയാണ്. ഒരു സവോള നീളത്തിലരിഞ്ഞതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്നായി കിട്ടും ഇത്. അപ്പം നമ്മളിത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ്. ഒരു തക്കാളി നീളത്തിലരിഞ്ഞത് തന്നെയാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട്, നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് തക്കാളി. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊടികളുടെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ ഗരം മസാലയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയുടെ ആ സ്മെല്ലൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ബീഫ് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. ഉപ്പും കുരുമുളകും ചേർത്തിട്ട് വേവിച്ച് വെച്ചുള്ള ബീഫാണ്. നമ്മൾ ആ വെള്ളത്തോട് കൂടെ തന്നെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മളൊരു 250 ഗ്രാമാണ് ബീഫ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. മസാലയിൽ കിടന്നിട്ട് ഇനി ബീഫൊന്നായി വരണം. ഇപ്പം നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ കറിക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം കസൂരി മേത്തിയും മല്ലിച്ചപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കിഴി റെഡിയാക്കാൻ പോവുകയാണ്. നമ്മൾ കിഴിക്ക് വേണ്ട ഇല ആദ്യമേ നമ്മൾ വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ നമ്മളിത് മടക്കുമ്പോഴത്തേനും അത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മളൊരു വലിയ ഇല വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയ പീസും കൂടെ ഇല വെക്കുന്നുണ്ട്. അതിൻ്റെ മീതിയാണ് നമ്മൾ പൊറോട്ട വെക്കുന്നത്. പൊറോട്ട നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയതായിരുന്നു. ഇനി ഈ പൊറോട്ടേൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ബീഫിൻ്റെ കറി അത് നല്ലപോലെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നല്ലപോലെ ആ കറി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ വേറൊരു പൊറോട്ട എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് സെയിം സ്റ്റെപ്പ് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ബാക്കി കറിയും കൂടെ ഇതിൻ്റെ മേലേക്ക് ചേർക്കാം. അതിനുശേഷം നമ്മൾ പിന്നെയും ഒരു പൊറോട്ട വെച്ചിട്ട് ഇത് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത പൊറോട്ട എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ ഈ വാഴയില വെച്ചിട്ട് ഇത് കവർ ചെയ്തെടുക്കണം. നമ്മൾ നല്ലപോലെ വാട്ടിയെടുത്തില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഈ ഇല കീറിപ്പോവും. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മളിത് ആവി കയറ്റാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഇഡ്ലി പാത്രം വെച്ചിട്ട് വെള്ളം വെച്ച് ചൂടാക്കിയായിരുന്നു. ഇനി നമ്മുടെ കിഴി നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതിന് ആവി കയറ്റുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ പാത്രം തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ടും കിഴി പൊറോട്ട റെഡി ആയിട്ടും നമ്മൾ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നല്ല ചൂടുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മുടെ കിഴി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം.
നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ബൈ.